ഒടുവിൽ നമ്മൾ കാത്തിരുന്നത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങി. അദ്ദേഹം നേരത്തെ ഇങ്ങനെ മടങ്ങിയിട്ടുണ്ടെന്നും സംഭവിച്ചില്ല. പക്ഷേ നവകേരള യാത്രയിൽ പങ്കെടുക്കാതെ അദ്ദേഹം പോയത് കൊച്ചിയിലേക്കായിരുന്നു. കൊച്ചിയിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേരുന്നത് സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനുമായിട്ടും അതുപോലെ അഡ്വക്കേറ്റ്, കുപ്രസിദ്ധനായ അഡ്വക്കേറ്റ് ദലാൽ നന്ദകുമാറുമായിട്ടും ചർച്ച നടത്തി എന്നുള്ളത് വെളിവായിരുന്നു. അപ്പോൾ പാർട്ടി അത് ചർച്ച ചെയ്തു. ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. ഇതുമാത്രമല്ല കാര്യം, അദ്ദേഹം വൈദേഹി റിസോർട്ട് അദ്ദേഹം സ്ഥാപിച്ചപ്പോൾ അതിലെ പങ്കാളിത്തം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ള വാദം, അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ധാരാളം ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഏറ്റവും ശക്തനായ വക്താവും നമുക്കറിയാവുന്ന പോലെ ഇൻഡിഗോ വിമാനത്തിൽ പിണറായി വിജയൻ എന്ന വിഗ്രഹത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയ രണ്ടുപേരെ കായികമായിട്ട് തന്നെ പിടിച്ചു തള്ളി ഇൻഡിഗോയുടെ ആജീവനാന്ത വിലക്കിന് വിധേയനാവുകയും ചെയ്ത നേതാവാണ്. അത്ര പാർട്ടിയോട്, പിണറായി വിജയനോട് കൂറ് ചോരയും നേരും കൊടുത്ത് വളർത്തിയ പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം. മൂന്ന് ജയരാജന്മാർ ഒന്നായിട്ടാണ് കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ആജീവൻ നിലനിർത്തിയത്, സജീവമായിട്ട് രക്തത്തിളപ്പോടെ നിലനിർത്തിയത്. അതിലിപ്പോൾ പി ജെ ആർമി എന്ന് പറയുന്ന ജയരാജൻ വിഭാഗത്തിൻ്റെ പോരാളികൾ, അദ്ദേഹത്തിനെ ഹീറോവായിട്ട് ആരാധിക്കുന്നവർ പലരും ഇപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിപ്പോൾ ഒരു ബിഗ് ആർമി, ആ ആർമി അവരുടെ ആയുധങ്ങളും പോർ വിമാനങ്ങളും മിസൈലുകളും ഒക്കെ ജയരാജനെതിരെ, ഇ പി ജയരാജനെതിരെ ഒക്കെ തിരിച്ചു വച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വേദന അദ്ദേഹത്തിനുണ്ട്. പാർട്ടി തന്നെ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നു എന്നൊരു ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ കാലം വേണ്ട. അദ്ദേഹത്തിൻ്റെ ശരീര മുഖഭാഷകളിലെല്ലാം അത് വളരെ പ്രകടമായിരുന്നു. കുറേ വേദനിക്കുന്ന ഒരു നേതാവായിട്ടാണ് അദ്ദേഹം നിലനിന്നത്. ഇപ്പോൾ അത് ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഇത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഈ മുകേഷ് വിഷയവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. മുകേഷ് വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിൻ്റെ രണ്ട് എം എൽ എമാരുണ്ട്. ആ രണ്ട് എം എൽ എമാർക്ക് കഴിഞ്ഞാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നിരിക്കുക. അവർ രണ്ടും രാജിവെച്ചിട്ട് നമ്മൾ രാജിവെക്കാം എന്ന് പാർട്ടിയെ സഹായിക്കാനായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദാകാരാട്ട് അതിനെ തള്ളി പറഞ്ഞു. അതായത് കോൺഗ്രസിൻ്റെ മാതൃകയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടരുന്നത്, അതൊരു വാട്ടബൗട്ടറിയാണ്. അതായത് മറ്റുള്ളവരെന്തു ചെയ്തു എന്നുള്ളതിന് വെച്ചിട്ട് നമ്മുടെ തെറ്റുകൾ ന്യായീകരിക്കുക, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്തി, അദ്ദേഹത്തെ നിശബ്ദനാക്കി. അപ്പോൾ ഇതിൻ്റെ വേദന കൂടിയുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ നോക്കുക. ഇപ്പം മുകേഷ് ബലാത്സംഗ കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തിന് എം എൽ എ ആയിട്ടിരിക്കാൻ പോലും യോഗ്യതയില്ല ഭരണഘടന അനുസരിച്ച് തന്നെ. കേസിൽ പ്രതിയായാൽ പിന്നെ യോഗ്യനല്ല എം എൽ എ ആവാൻ എന്നുള്ളത് ഭരണഘടനാ ദത്തമായിട്ടുള്ള ഒരു തത്വമാണ്. അത് മറികടന്നുകൊണ്ട് സി പി എം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ചെറുനാവനക്കിയ ബിനോയ് വിശ്വത്തെ ഒതുക്കി, ബിനോയ് വിശ്വ അതിന് പകരം ആനി രാജയെ ഒതുക്കി, പാർട്ടികളിൽ തന്നെ പിളർപ്പുണ്ടായിരിക്കുകയാണ്. സി പി ഐയും തമ്മിൽ ഒരടികളിൽസം ഉണ്ടാവാനുള്ള സാധ്യത വന്നു. എന്നിട്ടോ ചിഞ്ചുറാണി, മന്ത്രിയായിരിക്കുന്ന ചിഞ്ചുറാണി കൊല്ലത്ത് നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഇദ്ദേഹം രാജിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി പി ഐ ഏതാണ്ട് രണ്ടായിട്ട് പിളർന്നിരിക്കുകയാണ് ആശയപരമായിട്ട്. ഇപ്പോൾ അതാ സി പി എമ്മിൻ്റെ വലിയൊരാൾ ഇപ്പോൾ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൂടി തന്നെ, അത് മുഖ്യ വിഷയമാണെന്ന് പറയുന്നില്ല, ആനുഷംഗികമായിട്ട് അതൊരു വിഷയമാണ്, സംശയമൊന്നുമില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ മാനതി ഒരു വികാരജീവി കൂടിയാണ്. ഇത് അല്പം വികാരവിധേയനായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു സത്യസന്ധനായ വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ മലയാള മനോരമക്കാർ, ഒരു അമേരിക്കക്കാരൻ മരിച്ചു പോയപ്പോൾ, ഒരു ഒളിമ്പിക് താരം മരിച്ചു പോയപ്പോൾ, ബോക്സിംഗ് താരം മരിച്ചു, ഇന്ത്യയ്ക്ക് നിരവധി സ്വർണ്ണ മെഡലുകൾ നേടിക്കൊടുത്ത ആളെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെ പറഞ്ഞ് ബ്രീഫ് ചെയ്ത് മനോരമക്കാരൻ തെറ്റിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിക്കാനും അത് വാർത്തയാക്കാനും മനോരമക്കാർ വളരെ തിടുക്കം കൂട്ടുകയും മിടുക്കം വരുവാണ്. അദ്ദേഹം വഴിതെറ്റിച്ചു, അങ്ങനെ അദ്ദേഹം വഴിതെറ്റി അങ്ങനെ അതേപോലെ അങ്ങ് പറഞ്ഞു മനോരമയെ വിശ്വസിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹം കണ്ണൂരുകാരൻ്റെ ആ ശുദ്ധമായ സത്യസന്ധതയും ശുദ്ധമായ വ്യക്തിത്വവും ഒക്കെയുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഈ പാർട്ടി പരിപാടിയൊന്നും പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കൊന്നും പിടിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അല്ലാതെ തനി ഈ പാർട്ടി ബി ജെ പിയിലേക്ക് പോകാനൊരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹത്തെ പരിമപ്പെടുത്തി. അതുതന്നെയാണ് ഇദ്ദേഹത്തും ബി ജെ പി വന്നു കഴിഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ വോട്ടുകൾ കൊയ്യും, താമര വിരിയുകയല്ല കൊയ്യും, അവിടെ വയലുകൾ കൊയ്യും, വയലുകളിൽ നിന്ന് താമര. വസന്തം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടല്ലോ, ആമ്പൽ വസന്തം കോട്ടയത്ത് പല കായലുകളിലും ഉണ്ടാവുന്നത് പോലെ ഇവിടെ ഒരു താമര വസന്തം വിരിയും എന്നുള്ളതിനും ഒരു സംശയവും ഇല്ല.
ഇതിപ്പോൾ തലമറന്ന് എണ്ണ തേച്ചിരിക്കുകയാണ് CPM എന്ന് തോന്നുന്നു. മുകേഷിനെ സംരക്ഷിക്കുകയും പാർട്ടിയുടെ ഒന്നും അല്ലാത്ത ഒരു സിനിമ നടനെ സംരക്ഷിക്കുകയും ബലാത്സംഗം ചെയ്ത ആളിനെ സംരക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ബലാത്സംഗവും അങ്ങനെയുള്ള ഒരു കേസുകളുമില്ല. അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിനുമേൽ അപമാനം അദ്ദേഹത്തിൻ്റെ പേരിൽ തീകോരിയിടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ താങ്ങാവുന്നതിലധികമായപ്പോൾ അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം പിൻവാങ്ങാൻ തയ്യാറായിരിക്കാൻ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണത്.